കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ക്ലിപ്പിംഗ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് വൈറലായിട്ട് പോകുന്നു. കോഴിക്കോട് നിന്ന് ജയലക്ഷ്മി മാഡാണ് എനിക്ക് അയച്ചു തന്നത്. വളരെ രസകരമാണ്. ഇങ്ങനെ ആരെങ്കിലും ആരുടെയെങ്കിലൊക്കെ ഓഡിയോ ക്ലിപ്പിങ്ങിൽ ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് ചെയ്യണോ, പോസ്റ്റിംഗ് നടത്തണോ, അഭിപ്രായം പറയണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വസ്തുതാപരമായിട്ടുള്ളൊരു പോസ്റ്റിംഗാണത്. അത് മാത്രമല്ല, ഇപ്പോൾ ഓൺലൈൻ ചാനലുകളെല്ലാം ഇതുമാതിരിയുള്ള ഓഡിയോ ക്ലിപ്പിങ്ങും വീഡിയോ ക്ലിപ്പിങ്ങും എല്ലാം എടുത്ത് കാര്യമായി കമൻ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബിലോ സ്റ്റാൻഡേർഡ് അല്ല ഈ ഓഡിയോ ക്ലിപ്പിംഗ്. എനിക്ക് കേട്ടപ്പോൾ വളരെ ഒരു പ്രത്യേകത തോന്നി. വളരെയധികം അൺയൂഷ്വൽ ഒന്നുമല്ല. മലപ്പുറം ജില്ലയിലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണുള്ളത്. മറ്റ് 14-17 ജില്ലകളിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊറോണ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ വരുന്നു, കുറയുന്നില്ല, മരണവും കൂടുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഒരു പ്രഗത്ഭനായിട്ടുള്ള നേതാവിനോട്, നേതാവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പ്രഗത്ഭനായിട്ടുള്ള നേതാവാണ് എന്ന് ആ ഓഡിയോ ക്ലിപ്പിംഗ് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിട്ട് മറ്റ് ജില്ലകളിലും ഭാരതത്തിലും കൊറോണ രോഗികളുടെ എണ്ണം കുറയുമ്പോൾ എന്താ ഇവിടെ കുറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടികളിലെ വരികൾ, ഇടയ്ക്കിടയ്ക്കുള്ള വരികൾ, ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണെങ്കിലും ഫോറപ്പിൾ ലോക്ക്ഡൗൺ ആണെങ്കിലും 5 ലോക്ക്ഡൗൺ ആണെങ്കിലും ഇങ്ങനെ തന്നെ വിക്കി വിക്കിയാണ് പറയുന്നത്. ട്രിപ്പിളായാലും 4 ആയാലും ക്വാഡ്രപ്പിളായാലും പെൻഡപ്പിളായാലും എന്നുള്ള അർത്ഥത്തിൽ 5 ആയാലും 4 ആയാലും 3 ആയാലും 2 ആയാലും 1 ആയാലും ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ജീവിതം പോകുന്നത്. അത് മലപ്പുറത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറയുന്നു. അത് ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു പ്രത്യേകതയുമാണ്. മലപ്പുറം ജില്ല സ്നേഹത്തിൻ്റെ പര്യായമാണ്. സ്നേഹം പ്രദർശിപ്പിക്കുന്നതിൻ്റെയും പ്രകടിപ്പിക്കുന്നതിൻ്റെയും പര്യായമാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഭർത്താവിന് കോവിഡ് വന്നാൽ ഭാര്യ ഒരിക്കലും മാറി വേറൊരു സ്ഥലത്ത് നിന്ന് കിടക്കില്ല, ഈ ഭർത്താവിനെ ആശുപത്രിയിലാക്കില്ല. കാരണം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് പരസ്പരം സഹകരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന പ്രാർത്ഥന ചെയ്ത ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിന് കൊറോണ വരുമ്പോൾ, ഭാര്യയ്ക്ക് കൊറോണ വരുമ്പോൾ അവരെ ആശുപത്രിയിൽ തള്ളിയിട്ട് മാറിക്കിടക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കില്ല. അത് എല്ലാ മതത്തിലും ഒരേപോലെയാണെന്നാണ് പറയുന്നത് ഇദ്ദേഹം. കുട്ടികൾക്ക് കൊറോണ വരുമ്പോൾ അച്ഛനും അമ്മയും മാറിപ്പോവുക, ആ കുട്ടികൾക്ക് സ്നേഹവും അതുപോലെ ആ കുട്ടികൾക്ക് എല്ലാവിധ പരിചരണവും വേണ്ട സമയത്ത് അവരെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിലാക്കി തിരിഞ്ഞ് നോക്കാൻ പോലും പെർമിഷൻ തരാത്ത വിധത്തിൽ അവരെ മറ്റൊരു സ്ഥലത്ത് പാർപ്പിച്ച് അവരെ സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ കൊറോണ വന്ന് മരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒരു കാരണവശാലും മാതാപിതാക്കളെ കുട്ടികളും കുട്ടികളെ മാതാപിതാക്കളും വിട്ടു പിരിയില്ല. കൊറോണയുണ്ടെങ്കിലും അവർ രാത്രിയും പകലും കൊറോണയുള്ള രോഗികളെ പരിചരിച്ചുകൊണ്ട് തന്നെ, മരിച്ചാലും ശരി പരിചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് കൊറോണയുടെ റേറ്റ് കുറയാത്തതെന്ന് തന്നെ ആ വ്യക്തി പറയുന്നുണ്ട്. കൊറോണയുടെ റേറ്റ് കുറയാത്തത്, കൊറോണ കുറയാത്തത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ലോകത്തിൽ ഇത്രയുമധികം സ്നേഹം വാത്സല്യമുള്ള ഒരു സമൂഹം മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിൽ ചില വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നു. 1200 കുട്ടികളെ, ചെറിയ കുട്ടികളെ അഫ്ഗാനിസ്ഥാനിൽ ദൈവത്തിൻ്റെ പേര് വിളിച്ചിട്ട് കൊന്നത്, 1150 കുട്ടികളെ പാകിസ്ഥാനിൽ ബോംബിട്ട് കൊന്നത്, 1400 ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ കൊളംബോയിലെ പള്ളിയിൽ വെച്ച് കൊന്നത്, സ്നേഹത്തിൻ്റെ പര്യായമായ കുട്ടികളെയും സ്ത്രീകളെയും മുമ്പിൽ നിർത്തിയിട്ട് പുറകിൽ തീവ്രവാദികൾ നിന്ന് ഇസ്രായേലിനെ നേരിട്ടത്, അതും ആ സ്നേഹത്തിൻ്റെ പര്യായമായതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലേ. ഏതായാലും ഇത്രയും വലിയ സ്നേഹം, ഇത്രയും അഗാധമായ സ്നേഹം
അത് കേരളത്തിലെ അതും കേരളത്തിലെ കേരളത്തിലെ ഒരു ജില്ലയിലുണ്ടെന്ന ഈ ഈ ഒരു ടെലിഫോൺ മെസ്സേജിലൂടെ വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മറ്റേ സൈഡിലുള്ള ആൾ മൂളുന്നത് മാത്രമേ ഉള്ളൂ, അയാൾ അത്രയേ ആ ക്ലിപ്പിംഗ് ഉള്ളൂ. ഈ ക്ലിപ്പിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലിപ്പിങ്ങിന് ശേഷം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും ക്ലിപ്പിങ്ങിൽ ഈ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അത്യഗാധമായ പരസ്പര വർത്തിത്വത്തിൻ്റെയും പ്രതീകമായിട്ടൊരു ജില്ല കേരളത്തിലുണ്ടെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സംശയം തോന്നുകയാണെങ്കിൽ ഈ ടെലിഫോണിക് മെസ്സേജ് ഒരു മാർഗദർശകമാകട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. പ്രണാമം.